ഇത് വളരെ നീണ്ട ഒരു ക്യൂ ആണ്. ഈ വിവേകാനന്ദ പാറ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ്, കൂടിയ റേറ്റ് 200 രൂപയാണ്. 200 രൂപയ്ക്ക് നമുക്ക് അത്ര ഇതേപോലെ ക്യൂ ഉണ്ടാവില്ല, ചെറിയ ക്യൂവേ ഉണ്ടാവുള്ളൂ. അല്ലാത്ത പോവുകയാണെങ്കിൽ 50 രൂപയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇത്രയും വലിയൊരു ക്യൂവിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള വാവതുറൈ എന്ന സ്ഥലത്താണ്, അതായത് കന്യാകുമാരിയിലെ വാവതുറൈ എന്ന സ്ഥലത്താണ് നമ്മുടെ വിവേകാനന്ദ പാറ സ്ഥിതി ചെയ്യുന്നത്. ഈ വിവേകാനന്ദ പാറയിലേക്ക് ഒരു 500 മീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നമ്മളീ പോകുന്ന ബോട്ടിൽ ഏകദേശം ഒരു 150 പേർക്കൊക്കെ അലൗഡാണ്, 150 പേർക്കൊക്കെ പോകാമെന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ ആൾക്കാർ ഈ ബോട്ടിൽ കയറുന്നുണ്ട് തോന്നുന്നുണ്ട്. കാരണം ഇതിന് മുന്നേ പോയ ബോട്ടിലൊക്കെ നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു. കുറേ ക്യൂകളായിരുന്നു. ഇപ്പോൾ ക്യൂ കഴിഞ്ഞിട്ട് നാട്ടിലൊക്കെ ഒരുപാട് പേര് നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ രണ്ട് ജങ്കാറുകൾ രണ്ട് ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മളതിലേക്കായിരിക്കും പോകുന്നത്. ഈ രണ്ട് ബോട്ടിൽ ഇവിടെ മൊത്തം ക്യൂ ആണ്. ഇവിടെ ഉള്ളൊരു പ്രത്യേകത, അതായത് അതായത് കന്യാകുമാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ത്രിവേണി സംഗമം നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതായത് ത്രിവേണി സംഗമം എന്ന് പറയുമ്പോൾ മൂന്ന് കടലുകൾ, അതായത് ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറേബ്യൻ സീ, ഇങ്ങനെ ഈ മൂന്ന് കടലുകൂടി കൂടി ചേരുന്ന ഒരു ഇടമാണ് നമ്മുടെ ഈ ഒരു കന്യാകുമാരി. അപ്പം ഈ കന്യാകുമാരിയുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഈ വിവേകാനന്ദ പാറയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് 1892 ഡിസംബർ മാസം 23, 24, 25 തീയതികളിലായിട്ട് നമ്മുടെ വിവേകാനന്ദൻ അദ്ദേഹം കടൽ നീന്തി കടന്ന് ഈ ഒരു പാറയിൽ പോയിട്ട് അവിടെ പോയിട്ട് ധ്യാനത്തിലിരുന്നു എന്നതാണ് ചരിത്രം. അതിനുശേഷം നമ്മുടെ മന്നത്തെ പത്മനാഭൻ്റെയൊക്കെ കീഴിൽ അദ്ദേഹമാണ് ഈ ഒരു സ്മാരകം എന്ന നിലയിൽ ഇതിനെ ഒരു ഇന്നത്തെ കാണുന്ന രീതിയിലുള്ള രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്. പക്ഷേ അതിനു മുന്നേ തന്നെ നമ്മുടെ കന്യാകുമാരി ദേവി അവർ ധ്യാനത്തിലിരുന്ന ഒറ്റക്കാല തപസ് അനുഷ്ഠിച്ച പാറ കൂടിയാണിത്. പിന്നെ അതായത് കന്യാകുമാരി ദേവിയുടെ പാദമുദ്ര പതിഞ്ഞ ക്ഷേത്രം തന്നെ ഇവിടെ നമുക്ക് ദർശിക്കാവുന്നതാണ്. നമുക്ക് വിവേകാനന്ദ പാറ അല്ലെങ്കിൽ കന്യാകുമാരി വരാൻ വേണ്ടിയിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ട്രെയിൻ ഉണ്ട്, ദെൻ ബസ്സുകളൊക്കെ ഇഷ്ടംമാരിയുണ്ട്. അപ്പം ട്രെയിനിന് വരുവാണെങ്കിൽ നമുക്ക് രാവിലേക്ക് വരുവാണെങ്കിൽ 5:45 ഒരു ട്രെയിൻ ഉണ്ട്, അതിന് കയറുവാണെങ്കിൽ നമ്മൾ നാഗർകോവിൽ ഒരു 7:55, 8 മണിയാകുമ്പോഴേക്കും എത്തും. അവിടെ നിന്ന് നാഗർകോവിലിൽ അവിടെ നിന്ന് വേറെ ബസ് കയറി കഴിഞ്ഞാൽ മാക്സിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് കന്യാകുമാരി എത്താൻ പറ്റും. ഒരുപാട് ബസ്സുകളുണ്ട്. പിന്നെ നമുക്ക് അതായത് കന്യാകുമാരിന്ന് സോറി തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിക്ക് ട്രെയിനൊക്കെ ഒരു 60 രൂപ 60-65 മാക്സിമം 60 അങ്ങനെ ഉള്ളൂ. അതായത് സിറ്റിങ്ങിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അത്ര രൂപയേ ഉള്ളൂ. സ്ലീപ്പറിലാണെങ്കിൽ ഒരു 140 റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം അത്ര അടുത്താണ്, 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് മാക്സിമം വരാൻ പറ്റുന്നതാണ്. പിന്നെ അത് കൂടാതെ ഒരുപാട് ബസ്സുകളുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഇതായിട്ട് വരാൻ പറ്റും. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് സൺറൈസ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഈവനിങ് ആണെങ്കിലും സൺസെറ്റ് ഒക്കെ കാണാം, അടിപൊളി ഒരു വൈബായിരിക്കും. പക്ഷെ കന്യാകുമാരി വരുമ്പോൾ സത്യമായിട്ടും തീർച്ചയായിട്ടും രണ്ട് ടൈമും, അതായത് മോർണിംഗും നൈറ്റത്തെയും കൂടി കാഴ്ചകൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത് നല്ലൊരു വൈബ് തന്നെയായിരിക്കും. ഇതേ നമ്മുടെ വീട് വീടാണെന്ന് പറയത്തിക്കഴിഞ്ഞു. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു കടലിന് ഭയങ്കര ഒരു പച്ച നിറം കേട്ടോ, പച്ച നിറം കലർന്ന ഒരു വെള്ളമാണ് കാണുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ തിരക്ക് അടിക്കുന്നുണ്ട് ഒരുപാട്. ഇത്തിന് ഇത്രയും ആൾക്കാർ തിരിച്ചു കയറാനുള്ളവരാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നടപ്പാത മൊത്തം ഇവരെ ഇതേപോലെ കല്ലുകൊണ്ട് കരിങ്കല്ലുകൊണ്ട് ടൈൽ പോലെ പതിച്ചിരിക്കുകയാണ് എല്ലാവിടെയും. പിന്നെ ഈ ഒരു പാറയ്ക്ക് ചെറുതായിട്ട് വിള്ളലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്, കാരണം അവിടെയൊക്കെ അവർ സിമൻ്റ് കൊണ്ട് ഇങ്ങനെ അടച്ചിരിക്കുന്ന പോലെയാണ് കാണുന്നത്. പിന്നെ ഇവിടെ മഴവെള്ള സംഭരണിയും ശുദ്ധജല സംഭരണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വേറൊരു വൈബ് തന്നെയാണ് ഇവിടെ. മൊത്തം പാറയായതുകൊണ്ട് നല്ല രസമാണ് കാണാം. പിന്നെ ചെറിയ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ നിറയെ മീനുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോഴെയാണ് നമ്മൾ കയറി പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, അടിപൊളി വെയ്വ് ആണ് കേട്ടോ. നല്ല ചാറ്റൽ മഴ വരുന്നുണ്ട്. ഭയങ്കര എന്താ പറയാ, നല്ലൊരു ഫീലിംഗ് ആണ്. ഇതൊരു ഫസ്റ്റ് ഒരു ചെറിയൊരു ബിൽഡിംഗ് ആണ്, മൊത്തം കല്ലുകളോണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടി കുറെ സോഴ്സ് കുറെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. കന്യാകുമാരി ദേവിയുടെ കാൽപാദം പൂജിക്കുന്ന ഇടമാണിത്. ഇപ്പോഴും അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇത് മൊത്തം കല്ലാണ് കേട്ടോ.
അത്യാവശ്യം നല്ല മഴയാണ്. അടിപൊളിയൊരു ഫീലിങ്ങാണ് സത്യമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ. ഈ മഴ കൊണ്ടിട്ട് ഈ ഒരു സൈഡിൽ നിൽക്കാൻ വേണ്ടി നല്ല രസമാണ്. ഇവിടെ നമ്മുടെ ബംഗാൾ ഉൾക്കടലാണ്, അപ്പുറത്ത് നമ്മുടെ അറേബ്യൻ സീ ആണ്. പിന്നെ ഈ കടലിനൊരു പ്രത്യേകത ഉണ്ട്, ഒരു തരം ലൈറ്റ് പച്ച കളർ പോലെയാണ് ഈ ഒരു സീ കാണപ്പെടുന്നത്. നമ്മള് വിവേകാനന്ദ സ്വാമിയുടെ അതായത് പ്രതിമ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റാച്ചു ഉള്ള സ്ഥലത്തേക്ക്, അതായത് ആ ബിൽഡിങ്ങിലേക്ക് കടക്കുമ്പം ഇവർ പറഞ്ഞ, അതായത് ഫ്രണ്ടിലേക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാമറ അലോവ്ഡ് അല്ല എന്നൊക്കെയുള്ള കാര്യം. പക്ഷെ എല്ലാവരും ഇതേപോലെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ കയറി വരുന്ന ആ ഭാഗം എനിക്ക് എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പം അതിനുള്ളിലേക്ക് നമ്മളിങ്ങോട്ട് കയറി വന്നപ്പം ഇതേപോലെ ഒരുപാട് തൂണുകൾ, എല്ലാം കരിങ്കല്ലിൻ്റെയാണ് കേട്ടോ, മൊത്തം കല്ലുകളാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രതിമ. ഇവിടേക്ക് എല്ലാവരും ഫോട്ടോ എടുക്കണമൊക്കെ തിരക്കിലാണ്. പിന്നെ അതേപോലെ തന്നെ ധ്യാനത്തിലിരിക്കണതിനൊക്കെ തിരക്കിലാണ്. ഇവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ അധികം കൂടുതൽ കാണാൻ കഴിഞ്ഞത് ഈ അതായത് നോർത്ത് ഇന്ത്യൻസിനെയാണ്. അവരാണ് കൂടുതൽ ഇവിടെ വന്നിട്ട്. ഇപ്പം ഈ വന്നതിൽ ഏകദേശം മുക്കാൽ ഭാഗവും നോർത്ത് ഇന്ത്യൻസും ഒക്കെയാണ്. പിന്നെ ഇത് നമ്മുടെ ആ ഒരു സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസാണ്. അപ്പം ഓപ്പോസിറ്റ് കണ്ടില്ലേ, കടലാണ്. മഴയും നന്നായിട്ട് ചാടുന്നുണ്ട്. നല്ലൊരു ഫീലിംഗ് ആണ് തീർച്ചയായിട്ടും. ഇവിടെ വരുമ്പോൾ ശരിക്കും കുറേ നേരം നമുക്ക് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യണം. കാരണം ഇന്നലെ ഒരു മനസ്സിനൊരു ഭയങ്കര റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഇവിടെ വരും. ഇത് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് റൈറ്റ് സൈഡുള്ള ഒരു ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ യോഗ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ധ്യാനമൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ്. ഉള്ളിലേക്ക് അവർ അവിടെ എന്തൊക്കെയോ യോഗയൊക്കെ ചെയ്യാൻ തോന്നുന്നു. സോ ഞാൻ അങ്ങോട്ട് പോയില്ല. ഇതിൻ്റെ അതായത് നമ്മൾ ഇറങ്ങുന്നതിൻ്റെ വിവേകാനന്ദ പറയുടെ ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇവിടെ കണ്ട് ഇറങ്ങുന്നതിന് റൈറ്റ് സൈഡായിട്ടാണ് ബിൽഡിങ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് കന്യാകുമാരി പോകണമെങ്കിൽ ട്രെയിനിനെ ആശ്രയിക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ ബസ്സിനെ ആശ്രയിക്കാവുന്നതാണ്.